ഹായ് ഗായ്സ്, വ്ലോഗ്സിലെ ടിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. നമുക്ക് ആദ്യം വേണ്ട കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി നല്ല രീതിയിൽ ചെറുതാക്കിയത് ഇതുപോലെ അരിഞ്ഞ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. ഒരു എന്താ പറയുക, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ നല്ല രീതിയിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്ത് അതും ചെറുതായിട്ട് കണ്ടിച്ച് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഞ്ചി ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും ഫ്രൈ ചെയ്തെടുത്തു. ഒരു ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങളിപ്പം കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ അത് കോരിയെടുക്കും. അത് കഴിഞ്ഞിട്ട് കോരിയെടുത്ത് കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ടേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തട്ടിയിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ സെയിം എണ്ണയിൽ, നമ്മൾ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുത്ത എണ്ണയിൽ ഒരു 2 teaspoon കടുകിട്ട്, കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളക് നടുവേ കീറി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് നമ്മുടെ കറിവേപ്പില, കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് കറിവേപ്പിലയും നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പുളിവെള്ളം, നമ്മുടെ പുളിവെള്ളം ഇതേ നല്ല രീതിയിൽ പുളിവെള്ളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നമ്മൾ സെറ്റ് ആക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ്, ഓക്കെ ഒരു 1.5 teaspoon നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി. ഒരു 1.5 teaspoonോളം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പൊടിച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും പച്ചമുളകുമാണ് വറുത്ത് വെച്ചത്. അത് നമ്മളിട്ടു. ഇനി അത് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് ഇളക്കണം. അതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റായ ശർക്കര പാനി എടുത്തിട്ട് അതും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ശർക്കര പാനി കൂടെ ഒരു 1/2 kilo ശർക്കരയാണ് നമ്മൾ പാനിയാക്കിയേക്കുന്നത്. ഇനി ആ ഒരു പാനിയും കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് ഇതിൽ. ഇനി അത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇളക്കി നമ്മൾ സെറ്റാക്കിയത് ഇതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി റെഡിയായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കൊടുക്കുക. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും അടച്ച് മാറ്റി വെക്കുക. അത് കഴിഞ്ഞത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി സേഫായിട്ട് അടച്ച് മാറ്റി വെക്കുക. ഇത്രയും പരിപാടി ചെയ്താൽ മതി, നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.